രാഹുൽ ഈശ്വർ, താങ്കൾ ആരാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി മുഴുവൻ സംസാരിക്കാൻ? താങ്കൾക്ക് ആരാണ് ഹിന്ദുവിന്റെ മുഴുവൻ അതോറിറ്റി? ഇന്നൊരു പ്രധാനപ്പെട്ട ചർച്ചയുണ്ട്. വിദ്യാഭ്യാസമുള്ള ഹിന്ദുവും ശാഖയിൽ പോയ സംഘിയും തമ്മിലാണ് ആ കടുത്ത മത്സരം നടക്കുന്നത്. ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം രാഹുൽ ഈശ്വറിനാണോ അതോ ഷാബുവിനാണോ എന്നതാണ് ചർച്ച. നമ്മളിതിൽ കാഴ്ചക്കാർ മാത്രമാണ്. അവര് തമ്മിൽ തല്ലി തീരുമാനിക്കുകയോ ഒരുത്ത മറ്റവനെ അഴിച്ച് താഴെയിടുകയോ കുതികാല് വെട്ടുകയോ കുത്തുകയോ തെറി വിളിക്കുകയോ ഇനി അതൊന്നുമല്ല ചേകവന്മാരെ വെച്ച് അങ്ങ് നടത്തി തീരുമാനം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവസാനം ഇവരിൽ ഒരാൾ ജയിച്ചു, ഞാനാണ് ജയിച്ചതെന്നുണ്ട് നെഞ്ചു വിരിച്ചൊരു വരവ് വരുമല്ലോ. അപ്പോ ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം എന്ന് പറഞ്ഞു വരുമ്പോ, എനിക്കാണെന്ന് പറഞ്ഞു വരുമ്പോ, നമ്മൾ ചോദിക്കണം ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം എടുക്കാൻ നീ ഏത് വേട്ട വളിയെന്നാന്ന് ചോദിക്കണം. അല്ല പിന്നെ, അല്ലാതെ ഇതിൽ നമുക്ക് എന്ത് റോള്? എനിക്ക് പറയാനുള്ളത്, പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ശ്രീ രാഹുലീശ്വരനോടാണ്. ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഞങ്ങൾ സംഘടിതരല്ല. ഞങ്ങൾക്ക് സംഘടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശത്രുവിനെ ബേസ് ചെയ്ത് ആ ശത്രുവിനെതിരെ ഒരു ഒരു ഗുമ്മിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം. രാഹുൽ ഈശ്വർ, താങ്കൾ ആരാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി മുഴുവൻ സംസാരിക്കാൻ? താങ്കൾക്ക് ആരാണ് ഹിന്ദുവിന്റെ മുഴുവൻ അതോറിറ്റി തന്നത്? എത്ര എത്ര രാഹുൽ സാർ, താങ്കൾ സംസാരിക്കും, ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ താങ്കളുടെ അവസരത്തിൽ സംസാരിക്കൂ. താങ്കൾ താങ്കളുടെ അവസരത്തിൽ സംസാരിക്കുക, അതാണ് വേണ്ടത്. ഇവിടെ പല പ്രാവശ്യം താങ്കൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. എന്നും ഇവിടെ ഹിന്ദുവിന്റെ പിന്നിൽ നിന്ന് കുത്തിയ കടുത്ത ശകുനിയാണ് നിങ്ങൾ. കുറച്ച് അവലോസുണ്ട വാങ്ങിച്ചിട്ട് വരാം. എന്തിനാ? ഞങ്ങൾക്ക് കടിച്ച പൊട്ടാത്ത ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അത് തന്നെയാണ് താങ്കൾ ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇത് നിരുത്തരവാദിത്വപരം മാത്രമല്ല, ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി മറ്റൊന്ന്, ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക്. ഹാഷ്മി, ഇവിടെ സംസാരിക്കുക. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ അക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. നിങ്ങൾ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ഷാബു, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. താനാരാ രാഹുലിന്റെ ഹിന്ദുത്വം ചോദ്യം ചെയ്യാൻ? അല്ല, അറിയാൻ മേലാന്ന് ചോദിക്കാം. താനാരാ ഹിന്ദുവിന്റെ കാര്യം പറയാൻ രാഹുൽ ആരാണെന്ന് ചോദിക്കാൻ താൻ ആരാണെടോ ഷാബു? അറിയാൻ മേലാന്ന് ചോദിക്കാം. താൻ ആരുവാ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവാ, താൻ ആരുവാ? എങ്ങനെയാ സംഖ്യയുടെ കുരു പൊട്ടിയത് എന്നറിഞ്ഞ പിന്നെ ചിരി നിർത്താനേ പറ്റില്ല. കുറെ കാലമായിട്ട് രാഹുൽ ഈശ്വർ വർഗീയത പറയുകയായിരുന്നു. പറഞ്ഞു 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 മടുത്തിട്ടാണോ, മതിയായിട്ടാണോ, കുറ്റബോധം തോന്നിയിട്ടാണോ, ബോധം വന്നിട്ടാണോ, ഒന്നും എനിക്കറിയില്ല. ഷാബുവിന്റെ പോലത്തെ വിഷം ചീറ്റുന്ന രാജവമ്പാലകളെ കണ്ട് സഹി കിട്ടിട്ടാണോ എന്നും എനിക്കറിയില്ല. രാഹുൽ സത്യമായ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ഞങ്ങൾ കുമ്പസാരിച്ചു, കുമ്പസാരത്തോട് കുമ്പസാരം. അടിസ്ഥാനപരമായി ഈ സിനിമ ഉയർത്തുന്ന പ്രിമൈസോ അല്ലെങ്കിൽ ഇത് എക്സാജറേഷനോ ഒക്കെ എൻ്റെ ആ കാഴ്ചപ്പാടിൽ ശ്രീ രാജു പി നായർ അടക്കം ശ്രീ ലാൽ അടക്കമുള്ളവരുടെ കുറ്റമാണ്. കാര്യം, അവർ സെൻട്രൽ ലെഫ്റ്റ് നിൽക്കുന്ന കോൺഗ്രസും ലെഫ്റ്റ് നിൽക്കുന്ന ലാലും ഒക്കെ ഞങ്ങൾ ഈ ഹിന്ദുക്കളുടെ സ്വാഭാവികമായ ഹിന്ദു കാര്യങ്ങൾ പറയാൻ മതേതരത്വത്തിന്റെ പേരിൽ സമ്മതിക്കാത്തപ്പോൾ ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കള്ളം പറയുകയാണ്. ലാൻഡ് ജിഹാദ് വരുന്നു, ലവ് ജിഹാദ് വരുന്നു, ഹലാൽ ജിഹാദ് വരുന്നു, തുപ്പൽ ജിഹാദ് വരുന്നു, മുസ്ലിങ്ങളെ നമ്മുടെ നാട് കയ്യേറുന്നു എന്നൊക്കെ ഞങ്ങൾ കള്ളം പറയുന്നത് അംബേദ്കർ പണ്ട് പറയുന്നുണ്ട്, ഈ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനാണ്. അതായത് നായരും ഈഴവനും പുലയനും പറയനും നമ്പൂതിരിയും ബ്രാഹ്മണനും വെള്ളാലനും ആദിവാസിയും അമ്പലവാസിയുമായിട്ടും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ വിഘടിച്ച് കിടക്കുക. അപ്പം ഞങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം പറയാൻ ആരുമില്ല. ഞങ്ങൾ എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാൽ രാജു പി നായർ സാർ വർഗീയതയെന്ന് പറയും, ശ്രീ ലാൽ പറയും ഇതെല്ലാം വർഗീയതയാണ്. അപ്പം ഞങ്ങളുടെ ഇടയിലുള്ള കുറച്ച് കടുപ്പ സ്വരക്കാര് ഇസ്ലാമോഫോബിയ അതിന് പകരം പറഞ്ഞ് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടത്തുന്ന ഒരു പൊറോട്ട് നാടകമാണ്, അല്ലെങ്കിൽ ഒരു ലൊട്ടിലുടുക്ക നമ്പറാണ് എന്ന് നമുക്ക് സാധാരണ ഭാഷയിൽ പറയാം. ഈ വളഞ്ഞ വഴിയിൽ ഹിന്ദു ഐക്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സാധനങ്ങൾ. നമുക്ക് കുറച്ചുകൂടെ ഓണസ്റ്റ് ആയിട്ട് ഒരു വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും അവരുടെ പള്ളികളിൽ ഒത്തുകൂടലുള്ള പോലെ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം ഒന്നുമില്ല. അപ്പൊ എപ്പോഴും ഒരു ശത്രുവിനെ വേണം, എപ്പോഴും ഒരു അപരനെ വേണം, എപ്പോഴും അപ്പുറത്തു നിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരു ഗുമ്മുള്ളൂ. ആ ഗുമ്മിന് വേണ്ടി പറയുന്നതാണിത്. ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും പ്രബല സംഘടനയായ NSS ആരാധ്യനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ നല്ല നട്ടലുള്ള നായരാണ്, നന്മയുള്ള നായരാണ്. പുള്ളി ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലായിരുന്നു.
അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് നിർബന്ധിത മതപരിവർത്തനങ്ങൾ ഉണ്ടായി. ഒരു വരി കൂടെ സൂചിപ്പിക്കണം, സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മോനായ ഹരിലാലിനെ പോലും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയിട്ടുണ്ട്. പുള്ളി പിന്നീട് തിരിച്ചു വന്നു. ആലോചിക്കണം, മഹാത്മാഗാന്ധിയുടെ മോനെ പോലും ഈ ഫോസ്ഡ് കൺവേർഷന് വിധേയമാക്കി. അപ്പം നമുക്ക് ആന്റൈ ഫോസ്ഡ് കൺവേർഷൻ ലോ വേണം, പക്ഷേ ഇസ്ലാമോഫോബിയ വേണ്ട, നമുക്ക് ലവ് ജിഹാദ് എന്നുള്ള നറേറ്റീവ് വേണ്ട, പകരം ആന്റി ഫോസ് കൺവേർഷൻ ലോ എന്ന് വേണം. രേഖാ ശർമ്മ നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ കേരളത്തിൽ വന്നപ്പോൾ എന്റെ ട്വീറ്റ് കോട്ട് ചെയ്ത് അവർ പറയുകയുണ്ടായി, ലവ് ജിഹാദ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട, ആന്റി ഫോസ്ഡ് കൺവേർഷൻ ലോ മതിയും. ഞങ്ങൾ ഈ ഹിന്ദുക്കൾ അസംഘടിതരായി കിടക്കുന്നതുകൊണ്ട് എവിടെങ്കിലും കൺവേർഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പാനിക് ഉണ്ടാകും. ഇതിനെ നന്നായി പറഞ്ഞിട്ടുള്ളത് മൗലാന അബുൽ കലാം ആസാദാണ്. അദ്ദേഹം കാർഡിനൽ ഗ്രേഷ്യസിന് എഴുതിയ എഴുത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ ഈ അരക്ഷിത ബോധത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആഴമേറിയൊരു വിഷയമാണ്, ഇതൊരു സിനിമയുടെ വിഷയമല്ല. ഞങ്ങൾ ഹിന്ദുക്കൾക്കുണ്ടാകുന്ന ഈ ഇൻസെക്യൂരിറ്റിയും അതിൽ നിന്നൊരു അപരനെ സൃഷ്ടിക്കാനുള്ള ചിന്തയും ഒരു ശത്രു അപ്പുറത്ത് വേണമെന്നുള്ള ആഗ്രഹവും ആ ശത്രു നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്നു പറയാനുള്ള അതിലൂടെ ഞങ്ങളുടെ ആൾക്കാരെ പേടിപ്പിച്ച് ഒന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രവും, ഇങ്ങനെ ഒരുപാട് തലങ്ങൾ ഇതിനുള്ളിലുണ്ട്. അടിപൊളി. അപ്പൊ കാര്യമൊക്കെ മനസ്സിലായിട്ട് തന്നെയാണ് ഇക്കാലം അത്രയും ചാനലിൽ വന്നിരുന്ന ഈ വർഗീയത വിളമ്പിയത് ഈ രാഹുൽ എന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിലും രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടെന്നും അതിലേക്ക് എന്റെ വക സംഭാവന വേണ്ട എന്നുമുള്ള ഒരു നിലപാട് ഇടയ്ക്കൊക്കെ എടുക്കുന്നത് ചെറുതായി കാണുന്നുണ്ട്. ഇതാണ് വിദ്യാഭ്യാസമുള്ള ഹിന്ദുവും ശാഖയിൽ പോയ സംഗീതം തമ്മിലുള്ള വ്യത്യാസം. ഇത് വലിയൊരു വ്യത്യാസമാണ്, വിദ്യാഭ്യാസത്തിന്റെ വിലയാണെന്ന് തോന്നുന്നു രാഹുൽ ഈ കാണിക്കുന്നത്. അല്ലാതെ മറ്റൊന്നും ആകാൻ സാധ്യതയില്ല. ഇനി വേറൊരു സംശയം, അംബേദ്കർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആ എന്തോ എന്തോ ബാക്കി രാഹുൽ പറഞ്ഞതൊക്കെ പോയിന്റ് ഞങ്ങൾ കള്ളം പറയുകയാണ്. എപ്പോഴും ശത്രു വേണം എന്നുണ പറയണം, ലവ് ജിഹാദ് ഇല്ല, ഒരു ജിഹാദ് ഇല്ല, കള്ള രാഹുൽ. ഇത്രയും നിർണായകമായ ഒരു സമയത്ത് നാട് കത്താൻ കൂട്ടു നിൽക്കാതെ സത്യം പറഞ്ഞതിന് ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് കേട്ടപ്പോ ഷാബുവിന്റെ കൺട്രോൾ പോയി എങ്ങനെ പോകാതിരിക്കും? പിന്നെ നടന്നത് അയ്യപ്പ തിന്തകത്തവും സ്വാമി തിന്തകത്തവും. രാഹുൽ ഈശ്വർ, താങ്കൾ ആരാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി മുഴുവൻ സംസാരിക്കാൻ? ഹിന്ദുക്കളുടെ കാര്യം അങ്ങേയും ആരും പറയേൽപ്പിച്ചിട്ടില്ല, എന്നെയും ആരും പറയേൽപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങയ്ക്കോ എനിക്കോ അതിൽ യാതൊരു സ്പെഷ്യൽ അവകാശവും ഇല്ല. മൂന്ന് അങ്ങടക്കം കൂട്ടത്തിലുള്ള പല ആൾക്കാരും യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശബരിമലയെ ബലിയഴിക്കാൻ നടന്നപ്പോ ഞാനടക്കമുള്ള സാധാരണ ഹിന്ദുക്കൾ നിരത്തിലിറങ്ങി പോരാടിയാണ് നമ്മൾ ജയിച്ചത്. അത്തരം കാര്യങ്ങൾ സൗകര്യപൂർവ്വം മറക്കാതിരുന്നാ നല്ലതാ. പിന്നീട് ഞാൻ പറഞ്ഞ കോട്ട് രാഹുൽ ഈശ്വറിന്റെ അല്ല, മഹാനായ ബാബാ സാഹേബ് അംബേദ്കറിന്റെയാണ്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ കുറെ ജാതികൾ മാത്രമാണ്. ഹിന്ദു മുസ്ലിം കലാപത്തിൽ മാത്രമേ ഹിന്ദുക്കൾക്ക് ഹിന്ദു എന്ന ഫീലിംഗ് ഉണ്ടാകൂന്ന് സാക്ഷാൽ ബാബാ സാഹേബ് അംബേദ്കർ 1940s ഹിന്ദു ആയിരുന്നപ്പോ പറഞ്ഞൊരു കോട്ടാണ് ഞാൻ ഉദ്ധരിച്ചത്. അത് രാഹുൽ ഈശ്വറിന്റെ അല്ല, ആ ക്രെഡിറ്റ് ബാബാ സാഹേബ് അംബേദ്കറിനാണ്. അവസാനം ലാൽകുമാർ ചിരിച്ചൊരു ചിരി കേട്ടില്ലേ, അതാണ് ഇപ്പോ നമ്മളുടെ ഒക്കെ ചുണ്ടിലുള്ള ആ ചിരി അല്ലേ, ഹഹഹാ എന്നുള്ള ആ ചിരി. എങ്ങനെയുണ്ട് ഇപ്പൊ കാര്യങ്ങൾ? കേരളം പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഓരോ പരിപാടികളാണ് ഇതൊക്കെ. ഇവരൊന്നും നോക്കി അതൊക്കെ കണ്ട് സഹിക്കിട്ട് രാഹുൽ ഈശ്വർ പോലും എടുത്തു പറയുന്നു, പോലും രാഹുൽ ഈശ്വർ പോലും സത്യം പറഞ്ഞു പോയി. ഇവിടെ ഇങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ ഹിന്ദു വികാരം ഉണർത്തി വിടാൻ വേണ്ടി ഇറക്കുന്ന ചില നമ്പറുകളാണ് ഇതൊക്കെയെന്ന്. ഏത്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഞങ്ങളുടെ ഉള്ളിൽ, സാധാരണ ഹിന്ദുക്കളുടെ ഉള്ളിൽ കിടക്കുന്ന വിഹ്വലതകളും പേടികളും ആണ് ഈ പല ദുർവാദങ്ങളിലൂടെ പുറത്തു വരുന്നത്. നാളെ ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞാൽ ലാൻ ജിഹാദ് കൊണ്ടുവരും, ഇല്ലെങ്കിൽ തുപ്പൽ ജിഹാദ് കൊണ്ടുവരും, ഹലാൽ ജിഹാദ് കൊണ്ടുവരും, ഹിജാബ് ജിഹാദ് കൊണ്ടുവരും, മാർക്ക് ജിഹാദ് കൊണ്ടുവരും, എന്തെങ്കിലും പറഞ്ഞ് മുസ്ലിമിനെ അവർ പ്രതിഷ്ഠിക്കും. അത് ഹിന്ദുക്കൾക്ക് സ്വത്വബോധവും ആത്മീയതയും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ലെഫ്റ്റ് ലിബറലുകളും സെൻട്രൽ ലെഫ്റ്റായ കോൺഗ്രസും മിതവാദ ഗാന്ധിയൻ ഹിന്ദുവിസം വിട്ട് ഈ നെഹ്റുജിയെ മാത്രം പിടിച്ച് ലെഫ്റ്റ് ലിബറൽ പാതയെ പോയതെന്നാണ് ഈ തീവ്ര ഹിന്ദുത്വം വളരുന്നത്. ഈ സോഫ്റ്റ് ഹിന്ദു സ്പേസിനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് മോദിജി ആ സ്പേസാണ് എടുക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പല പാർട്ടികളും ആ സ്പേസ് എടുക്കാൻ നോക്കുന്നത്. മുസ്ലിം അല്ല പ്രശ്നം, ഹിന്ദുവിന്റെ ഉള്ളിലുള്ള ആത്മീയ ശൂന്യത മുസ്ലിം അപരത്വമായി റിഫ്ലക്ട് ചെയ്യപ്പെടുകയാണ്. ഹിന്ദുവിന്റെ സ്പിരിച്വൽ വാക്യൂം മുസ്ലിമിന്റെ പുറത്ത് കുതിര കയറാൻ ഒരു വഴിയായിട്ട് ഉപയോഗിക്കുകയാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യമില്ലായ്മയും ഒരുമയില്ലായ്മയും മുസ്ലിമിന്റെ നെഞ്ചത്ത് കയറി വളഞ്ഞ വഴിയിലൂടെ ഹിന്ദുവിനെ ഐക്യപ്പെടുത്താനുള്ള ഒരു തന്ത്രമായി മാറുകയാണ്. ഹിന്ദുവിന്റെ മനസ്സിലുള്ളിലുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയാത്തടത്തോളം മുസ്ലിങ്ങൾക്ക് മനസ്സമാനം കിട്ടില്ല. ആ പ്രശ്നത്തെ ശരിയാക്കാൻ
കഴിയാത്തോളം പാവം മുസ്ലിം സാധു മുസ്ലിമിന്റെ മേൽ എന്ന് നമ്മൾ കുതിര കയറിക്കൊണ്ടിരിക്കും. ഇത് ഈ നാട്ടിലെ ലെഫ്റ്റ് ലിബറൽസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസുകാർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അടിപൊളി, നമിച്ചു രാഹുലേ നമിച്ചു. അപ്പൊ എങ്ങനെയാ ഹിന്ദുവിന്റെ അട്ടിപ്രായ അവകാശം എടുക്കാൻ? നീ ഏത് വെട്ടാവളിയനോ എന്ന് ചോദിക്കണോ, അതോ കുംഭസാരത്തിന് കൈയടിക്കണോ? ഷാബു ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി ഷാബുവിനേക്കാൾ ഹിന്ദുവിന്റെ അട്ടിപ്രായ അവകാശം എടുക്കാൻ യോഗ്യൻ ഇന്ന് രാഹുലാണ്. സത്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രം നമിച്ചു രാഹുൽ, നമിച്ചു.